ജനരി പേര് തുടരുന്നു ശ്രീ ശശികുമാരവർമ്മ കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡുകളെയും ഏകീകരിക്കാനുള്ള നിയമനിർമ്മാണത്തിനാണ് സർക്കാർ കോപ്പ് കൂട്ടുന്നതെന്ന് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ഈ ബോർഡിലേക്കുള്ള നിയമനങ്ങളും സർക്കാരിൽ നിക്ഷിപ്തമാവും സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണമാണ് സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നത് സ്വാഭാവികമായും യുവതികളാകും ഉദ്യോഗാർത്ഥികളായ അപേക്ഷകർ ശബരിമലയിലെ യുവതി പ്രവേശം വിശാല ബെഞ്ചിന് മുന്നിൽ പരിഗണനാ വിഷയമായി കിടക്കുമ്പോൾ യുവതികളെ ഉദ്യോഗത്തിൽ നിയമിക്കുന്നത് എങ്ങനെ സാധ്യമാകുമെന്നാണ് ജസ്റ്റിസ് എൻ വി രമണ ചോദിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ആശങ്ക ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു അപ്പോൾ നിയമനിർമ്മാണം നേരത്തെ തന്നെ ശ്രീ പിതാംബരക്കുറിപ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ഈ ദേവസ്വം ബോർഡുകളെ ഒക്കെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ഒരു ദേവസ്വം ബോർഡിന് കീഴിൽ കൊണ്ടുവരണം എന്നൊരു നീക്കം നടക്കുന്നു ഇപ്പോഴും ആ ഒരു ലൈനിൽ തന്നെയാണ് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞില്ലെന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ജസ്റ്റിസ് രമണ കൃത്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രായത്തിലുള്ളവരെ എങ്ങനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അതൊരു പ്രോബ്ലം ആണ് അതുകൂടാതെ ശബരിമല ശബരിമലയിൽ മാത്രം അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നിയമനം കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത് തോന്നുന്നു കരടിൽ അങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ കോടതി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു ആശങ്ക രേഖപ്പെടുത്തില്ലല്ലോ അതെ തീർച്ചയായിട്ടും അങ്ങനെ കാണും കോടതി എന്നാലും അത് പരിശോധിക്കട്ടെ എന്നാലും ഈ ശബരിമലയിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരങ്ങൾക്ക് കഴിയുന്നത്ര ഭംഗിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായ ഒരു ഭരണവും സംവിധാനമാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണല്ലോ കോടതി തന്നെ അത് പറഞ്ഞത് ഇപ്പം ഞാൻ പന്ത്രണ്ട് കൊട്ടായിരത്തിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി അതിൻ്റെ പിന്നെ മറ്റേ എൻ്റെ കൂടെ സുഹൃത്തായ ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒക്കെ താല്പര്യമാണ് കൈയിട്ടു വാറൽ എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ഞാനതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പോലും പറയത്തില്ല കാരണം ശബരിമ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അവിടെ എന്താണ് നടക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ക്ഷേത്രവുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയുള്ളൂ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ അവിടെ നാടവും ഡാൻസും അല്ല പ്രധാനമായിട്ടും അവിടെ നടക്കേണ്ടത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് ആ ചടങ്ങുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷത്തേക്കോ അല്ലെ നാല് വർഷത്തേക്കോ വരുന്ന ഭരണസമിതി അങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ കൂടി ഞാനത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ഇപ്പൊ ഗുരുവായൂർ ദേവസത്തിൽ പിന്നെ കോഴിക്കോട് സാമൂഹ്യ പണ്ടെ ഒരു കോപ്പി ആളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല എങ്കിലും ഉണ്ട് അവർക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അല്ലാതെ അതിനകത്തുനിന്ന് പൈസ വാരുക എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്തയെ നമുക്ക് വേണ്ട അങ്ങനെ സ്വന്തം ചിന്തയുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ പന്ത്രം കൊട്ടാരം ഇനി അതിൻ്റെ ചരിത്രം മാറ്റിമറിക്കാനൊന്നും കഴിയില്ല ഹിസ്റ്ററി ആൻഡ് ലെജൻഡ് എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എല്ലാം ഇത് ഇത് പിതാ സ്ഥാനത്തേക്ക് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് പിതാവാണോ അതോ വേറെ ആരെങ്കിലും ആണോ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് ഇതിനെ മാറ്റരുത് ഇവിടെ ശബരിമല ഇഷ്യൂവിൽ ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റേ നമ്മുടെ അതിൻ്റെ ഹിസ്റ്ററി ഒന്നും പോകേണ്ട നമ്മൾ ഓരോരുത്തർക്കും നമുക്കെല്ലാം എന്നോട് എൻ്റെ അച്ഛൻ ഇന്നാളാണെന്ന് ആളാണെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അതുകൊണ്ടാണ് നമ്മളിന്ന് വിശ്വസിക്കുന്നത് അല്ല നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുപോലെ പുതിർസ്ഥാനിയെ സംബന്ധിച്ചുള്ള തർക്കത്തിന് ഞാനില്ല പന്തളം കൊട്ടാരത്തിനെ സംബന്ധിച്ചോളം ഒന്ന് പറയാം ഈ തർക്കത്തിലൊന്നും ഇടപെടുന്ന ആളുകളല്ല ഞാൻ ഞങ്ങളാരും ഞങ്ങൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസങ്ങളുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന വലിയ ആളുകളൊക്കെ മേളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അത് അവിടത്തിന്റെ അവിടെ ചവിട്ടി മേപ്പോട്ട് പോയിട്ടുള്ളവരാണെന്ന് ചരിത്രം പറയുന്നുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഇപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയത്തില്ല കാരണം അതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെ ഹൈന്ദവ ആ രീതിയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊടുക്കാനും ഹൈന്ദവ രീതിയിൽ മാത്രമല്ല ഇവിടെ വാവരുണ്ടവിടെ അവിടെ അവിടെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ജാതി വിശ്വാസത്തിൽ പിള്ളവരെയും ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തുന്ന ഒരു വലിയൊരു സംസ്കാരമാണ് അയ്യപ്പ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരം തന്നെ അതിൻ്റെ അർത്ഥം വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരർത്ഥ സംശയമേ ഉണ്ടാവില്ല അതല്ല എന്തുകൊണ്ടും എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സ്ഥലമാണെന്ന് പറയുന്നത് കാരണം അതുകൊണ്ട് അതിനെ നമുക്ക് പരിപാമനതയുടെ അങ്ങേ അറ്റം ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അതിനൊരു ഒരു പുതിയതായിട്ട് വന്നതല്ല മറ്റേ പഠിക്കൽ പറഞ്ഞല്ലോ പന്ത്രണ്ട് രണ്ടായിരത്തിൽ ഈ ചരിത്രം ഈ കേസിന്റെ ചരിത്രം ഞാൻ അത് വിശദീകരിക്കുന്നില്ല കാരണം അത്രയും സമയം നഷ്ടപ്പെടുത്തണ്ട എത്രയോ വർഷം മുമ്പ് വന്ന കേസാണത് ഇപ്പൊ ഈ കേസുകളെല്ലാം വന്നിരിക്കുന്ന എത്രയോ വർഷം മുമ്പാണ് അല്ലാതെ ഇപ്പൊ ഇന്നലെ മുതൽ അങ്ങോട്ട് ഞങ്ങൾ സ്നേഹം തുടങ്ങിയതൊന്നുമല്ല അത് ഞങ്ങളാരും ദേവസ്വം ബോർഡിന്റെ ഇതിനു വേണ്ടിയിട്ട് പോയി നിന്നിട്ട് വന്നതല്ല ഞങ്ങൾ ഇതിനകത്തെ ഈ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാറുള്ളൂ വേറെ ആരും ഇവിടെ നിയമിക്കുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് ബാധവുമല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ കൃത്യമായിട്ട് നടക്കണം അയ്യപ്പ ശബരിമല അയ്യപ്പനെ ശരണം വിളിക്കുന്നവൻ അടി കിട്ടുന്ന സംസ് ഒരു സംസ്കാരം ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ കണക്കൂട്ടൽ അയ്യപ്പ ധർമ്മം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അതിനകത്ത് എത്ര ആളുകൾ വരുന്നു അതിനകത്ത് എത്ര പേരുണ്ട് ദാറ്റ് ഈസ് ഇമ്മറ്റീരിയൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നമുക്കെല്ലാം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷേ ക്ഷേത്ര അതറിയാവുന്നവർ അവിടെ വരുന്ന ഭക്തജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ നടത്താൻ എന്ന് മാത്രമാണ് ഞങ്ങൾക്കൊരു വാശി അതേപോലെ ഞങ്ങൾ അല്ലാതെ ഇന്നിവിടെ വന്ന ഒന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് എവിടെ ചേരുന്ന ഇപ്പം ഗുരു സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലും ഞങ്ങളെ കൊണ്ട് കിട്ടത്തില്ല അത് ഞങ്ങൾ കിട്ടത്തും ഞങ്ങളൊക്കെ കട്ടിച്ച് പഠിച്ച് പി എസ് സി ടെസ്റ്റ് എഴുതി പി എസ് സി ടെസ്റ്റ് എഴുതി ജോലിയും കിട്ടി പെൻഷൻ മേടിച്ചിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് അത്രയും പണത്തിന് വേണ്ടിയുള്ള ആർത്തി ഒന്നും അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇത്ര ഒരു കാര്യം ഉറപ്പുണ്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല ശബരിമലയിലെ ആചാരങ്ങളിൽ എന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചാൽ അത് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിലും തന്ത്രി കുടുംബത്തിലോ എനിക്ക് നല്ലപോലെ അറിയാം പന്തളം കൊട്ടാരം ആദ്യമായിട്ട് പന്തളത്ത് എത്തിച്ചേർന്ന് പണിഞ്ഞാ എട്ടുകെട്ട് ഉണ്ടായിരുന്നു ആ എട്ട് കെട്ട് കത്തിപ്പോയി കത്തിപ്പോന്ന് അതേ സമയം ശബരിമലയിൽ തീ പിടിക്കുന്ന ആദ്യത്തെ കാലത്ത് അവിടെ കത്തിപ്പോയി കത്തിപ്പോ അവിടെ ഭഗവതിയുടെ പിന്നെ വിളക്ക് കത്തിച്ചിരിക്കുന്ന മുറി ഒഴിച്ച് ബാക്കിയെല്ലാം കത്തിപ്പോയി ആ ഭഗവതി എന്ന് പറയുന്നത് ഞങ്ങളുടെ പരദേവതയാണ് അത് മീനാക്ഷിയാണ് മധുരമീനാക്ഷിയാണ് മീനാക്ഷിക്ക് വിളക്ക് കത്തിക്കുന്ന മുറി ഒഴിച്ച് ബാക്കിയെല്ലാം തടിയായിരുന്നു കത്തിപ്പോയി അതുപോലെ തന്നെ നൂറ്റിയാറ് പേര് മരിച്ച ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പന്ത്രണ്ടം കൊട്ടായിരത്തിൽ ഒരേ പേരുള്ള മൂന്ന് പേര് ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ഒരു മരണത്തിനോട് അടുത്തു എന്ന് വേണ്ടി തോന്നിക്കാൽ അല്ലാത്ത പെട്ടെന്ന് മരണമടഞ്ഞു ഇതുപോലെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഞങ്ങൾക്ക് കണ്ണു തുറപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞങ്ങൾക്കും കൂടെ വരും എന്ന് പറയും ഞങ്ങൾക്കുണ്ടാവുക എന്ന് പറയാൻ ഞങ്ങളുടെ കുടുംബത്തിൽ വ്യക്തിപരമായിട്ട് ആർക്കും കൊണ്ടുണ്ടാവും എന്നുള്ളതല്ല ഞങ്ങളുടെ അയ്യപ്പ സമൂഹത്തിന് മൊത്തം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോപം ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വളരെ നിർബന്ധം ഉണ്ടെന്നാണ് പക്ഷെ അത് നടപ്പ് നടത്താക്കത്തല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ലോപം ചെയ്യാനില്ല പക്ഷെ അതല്ല വേണ്ടത് ജനാധിപത്യ സർക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ പോകാൻ കഴിയണം എന്നുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ജാതിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പേരിൽ തർക്കം ഉന്നയിക്കാൻ ഞാൻ ആളല്ല അതിനുള്ള അറിവും എനിക്കില്ല പക്ഷേ പന്ത്രണ്ട് കൊട്ടാരത്തിലെ ഒരു അംഗമെന്നുള്ള നിലയിൽ എൻ്റെ മകനാണ് ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിനകത്ത് പീതാംബര കൂർ സാർ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ മണികണ്ഠൻ എന്ന് വിളിക്കുന്നത് ആ ഒരു വേദന ഉണ്ടായാൽ അതിനെ സഹകരിക്കാൻ അതിനെ പിന്നെ പിന്നെ കൂട്ടത്തിൽ നിന്ന് വേദന മാറ്റാൻ ഒന്ന് വീശി കൊടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഒരു പൊതുസേനീയനായ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് രാജപ്രതിനിധി അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗമെന്ന് പറയുന്നത് ആ ഒരു വികാരം ഞങ്ങൾക്ക് മാനസികമായ വികാരം കുടുംബ വികാരം തന്നെയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരാൾ മരിച്ചാൽ ക്ഷേത്രം അടച്ചിടുകയാണ് അവിടെ ഒന്നിടത്തെ കാരണം ആ അംഗമാണ് മരിച്ചത് ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഞങ്ങൾക്ക് എന്താണ് അധികാരം എന്ന് ചോദിക്കുന്നവരോട് വേണമെങ്കിൽ വ്യക്തിപരമായിട്ട് പറയാം ഈ സമയത്തിൽ ചർച്ചയ്ക്ക് പറ്റിയതല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല ഏതായാലും ക്ഷേത്രം ആ വിശ്വാസികളേതാണ് വിശ്വാസികൾക്ക് വേണ്ടിയാണ് ആ വിശ്വാസം തകർക്ക് അടങ്ങൂ എന്ന് വാസിക്കുന്ന വിൽക്കുന്നവർ അതിൻ്റെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അത് അയ്യപ്പനോട് പാടില്ല അയ്യപ്പൻ്റെ പേരിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ സമയത്തതയോടുകൂടി പറയാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉന്നയോഗിക്കത്തുള്ളൂ തർക്കങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാവുന്ന രാഷ്ട്രീയക്കാർ ഒട്ടും മോശമല്ല ഇന്ന് ഏറ്റവും നല്ല വിഭാഗം രാഷ്ട്രീയക്കാരുണ്ട്

ഇന്നലെ തുടങ്ങിയതല്ല പക്ഷെ എനിക്ക് മംഗളം കൊട്ടാരത്തിനോട് ഒരിക്കലും അനാദരവില്ല തിരുവേനി ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ അദ്ദേഹത്തെയും ആ കുടുംബത്തെയും ആദരിക്കുന്ന ഭക്തനാണ് മണികണ്ഠന്റെ ഭക്തനാണ് പക്ഷെ ഇത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയാൻ തിരുവേനി നേരത്തെ നാവും അനക്കണമായിരുന്നു അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ കേരളത്തിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഭരിച്ചപ്പോൾ ഒരിക്കലും

ക്ഷേത്രങ്ങളൊക്കെ വിശ്വാസികളെ ഏൽപ്പിച്ചാൽ പോലെ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ഇത്തരം നിയന്ത്രണം ബാധകമാക്കിയിട്ടുള്ളൂ താങ്കൾക്കറിയാം മുസ്ലിം പള്ളികളുടെയും ചർച്ചകളുടെയും കാര്യത്തിൽ സർക്കാരിൻ്റെ കൈകടത്തലില്ല ഈ ഈ ഒരു വിവേചനം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ അല്ല കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടല്ലോ അങ്ങ് ഇപ്പം ഞാൻ ചോദിച്ചത് ഇവിടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ മാത്രം കൈകടത്താനുള്ള കേരള സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ താല്പര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിം പള്ളികളുടെയും ചർച്ചകളുടെയും ഭരണത്തിൽ ഇടപെടുന്നില്ല ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ എനിക്കറിയില്ല താങ്കൾ പറയണം താങ്കൾ പറയണം താങ്കൾ വിശദമാക്കണം അങ്ങോട്ട് പോയാൽ മതി അങ്ങോട്ട് പോയാ മതി അവര് കൈകാര്യം ചെയ്യും ഈ ഈ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മാത്രമല്ലല്ലോ ഈ ക്ഷേത്രങ്ങളുടെയെല്ലാം ഭരണം ഇങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിലായത് എത്രയോ കാലമായി നമ്മുടെ രാജ്യത്ത് പുരോഗമന പുരോഗമന പുരോഗ ആണല്ലോ നാട്ടിലെ വിപ്ലവം കൊണ്ടുവരൂ നിലനിൽക്കുന്നു ഇവിടെ അല്ല ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും ഇന്ത്യ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അനിലിന് വല്ല അഭിപ്രായം ഉണ്ടാകും ഒന്നുമില്ല ഇവിടെ ചില പ്രദേശങ്ങളിൽ ചില താൽപര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ ഒരു ശശി ശശികുമാര വർമ്മേൻ്റെ നല്ല ഫ്രണ്ടാണ് ഓർമ്മ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ് അവരുടെ അവരുടേതായിട്ടുള്ള വൈകാരികമായ ബന്ധമാണ് അവരാ പറഞ്ഞത് ആ ബന്ധത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം ഇവിടെ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് ഗവൺമെൻറ്റോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ എല്ലാ വർഷവും ഈ തരത്തിലുള്ള ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മാത്രം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പിന്നിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ അവിടെ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ആരാ മാർസിസ്റ്റുകാരാണോ ഇവിടെ ഇരുന്ന് വലിയ ന്യായമൊക്കെ പറയുന്നുണ്ടല്ലോ ഓരോരുത്തർ എന്നിട്ട് ഞങ്ങൾക്ക് സ്ത്രീ പ്രവേശനമൊക്കെ ഉണ്ട് ശബരിമല സ്ത്രീ പ്രവേശനമൊക്കെ ഉണ്ട് പത്തിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ യുവതികൾക്ക് പോകാൻ പാടില്ല പ്രവേശനമില്ല ഒരു വിവേചനമൊന്നുമില്ല അവിടെ 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 ലിംഗസമത്വം ഇല്ല നിങ്ങളുടെ പാർട്ടിയാണ് അവിടെ ലിംഗസമത്വില്ല ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി ഒരു പ്രായത്തിലുള്ളവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല സ്ത്രീകൾക്ക് അത്രയല്ലേ ഉള്ളൂ അത് ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആ കാര്യങ്ങളുടെ താളം തെറ്റിച്ച തെറ്റിച്ചത് ശബരിമലിരുന്നത് അങ്ങനെയല്ലേ അല്ല കോടതി പറഞ്ഞു പറഞ്ഞു സുപ്രീം കോടതി നാളെ തൊട്ട് തന്നെ യുവതികളെ ആക്ടിവിസ്റ്റ് കേട്ടണം പറഞ്ഞോ ആ വിധി വിധിനെ വിധി നയത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഞാനത് കണ്ടിട്ടില്ല അത് വേറെ അത് വേറെ ആ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ് അതിന് ഉണ്ടാക്കിയതല്ലേ ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഞങ്ങളുടെ വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് വീട് വീട് കയറി ഇറങ്ങിയതല്ലേ കേരളത്തിൽ കേരളത്തിൽ നിങ്ങൾക്ക് ദക്ഷിണേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണിക്കുന്ന കോമാളിത്തറൊന്നും കാണിക്കാൻ പറ്റില്ല ആ ഒരു വിഷമം ഉണ്ട് അത് നിങ്ങൾ വെച്ചോളൂ അല്ല നിങ്ങളൊന്നും വിശ്വാസികളല്ലോ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കൂ ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കൂ ക്ഷേത്രങ്ങൾ ഭരണം ഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം ഇന്ത്യൻ ഭരണ ഏത് പറയണേ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ വിവേചനം ഈ വിവേചനം ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ഇടപെടുന്നത് പോലെ എന്തുകൊണ്ട് മുസ്ലിം പള്ളികളുടെയും ചർച്ചുകളുടെയും ഭരണത്തിൽ ഇടപെടുന്നില്ല നിങ്ങൾക്ക് അവരെ പ്രീതിപ്പെടുത്തണം ഞങ്ങൾക്ക് വേണം അങ്ങനെ നിയമങ്ങളുടേതായ പ്രീണനമാണ് അങ്ങനെ നിയമം പാസ്സാക്കുക ഇന്ത്യയിൽ നിയമം ആര് പാസ്സാക്കണം നിയമം പാസ്സാക്കു ക്ഷേത്രം നിയമം പാസാക്കും കേരളത്തിൽ തുടങ്ങട്ടെ നവോത്ഥാനം അതാണ് നവോത്ഥാനം യഥാർത്ഥ നവോത്ഥാനം പറയട്ടെ ഇതിനോടൊപ്പം ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാര് പറയട്ടെ ഇതിനും ഇതുപോലെ തന്നെ അവിടെയും സുപ്രീം കോടതി കൊണ്ടുപോയി ചോദിച്ചു പറയുകയും എല്ലാ കാര്യങ്ങളിലും നിയമനിർമ്മാണത്തിലും പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിയമനിർമ്മാണത്തിൽ കോടതി ഇടപെടണമോ എന്ന് ജസ്റ്റിസ് എൻ വി രമണ ചോദിച്ചിരുന്ന കേരളം പോലും എല്ലാ കാര്യവും കോടതി പറഞ്ഞു ചെയ്യണോ അല്ലെ നമ്പ്യല്ലേ ഞാൻ ചോദിക്കട്ടെ ആ ചില കാര്യങ്ങൾ കോടതി പറഞ്ഞു ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമ്പോൾ കോടതിക്ക് അംഗീകരിക്കേണ്ടി വരും അത് അങ്ങനെ ഈ രാജ്യത്ത് ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ രണ്ടുപേരും കൂടി കൂടി ഇരുന്ന് ആലോചിച്ച് ഭരിക്കുന്ന ഭരണ ഭരണ സംവിധാനമല്ല കേരളത്തിൽ കേരളത്തിൽ വളരെ ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന ഭരണ സംവിധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ യു ഡി എഫ് ആയാലും ശരി എൽ ഡി എഫ് ആയാലും ശരി യു ഡി എഫിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടോ ഈ വിവേചനം സർക്കാരിന് സർക്കാരിന് അതിൽ മാത്രമേ താല്പര്യമുള്ളൂ ഈ ഇരട്ടത്താപ്പല്ലേ അവസാനിപ്പിക്കേണ്ടത് ശ്രീ ശ്രീ ശ്രീരാംകുമാർ ഉള്ളിലിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളുടെയും പോലെ ഒരൈക്യത അത്യാവശ്യമാണ് കാരണം ഇവിടെ ശ്രീ പി ദാംബരക്കുറുപ്പ് പറഞ്ഞത് നമ്മൾ ബഹുസ്വരതയുടെ രാഷ്ട്രമാണ് ആ ബഹുസ്വരത്തില് ഒരു സ്വരത്തെ മാത്രം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഒരു കൂ ഒരു കൂട്ടരുടെ ആരാധനയിൽ മാത്രം സർക്കാർ ഇടപെടാം മറ്റുള്ളവർക്ക് എന്തും ചെയ്യാം അവർക്ക് മൃഗബലി നടത്താം അവർക്ക് ദുരാചാരങ്ങൾ കൊണ്ടു നടത്താം അവർക്ക് സ്ത്രീകളെ വിലക്കാം അതൊന്നും സർക്കാരിന് ഇടപെടാൻ ധൈര്യമില്ല അല്ലെങ്കിൽ മനസ്സില്ല ഇവിടെ തന്നെ ശബരിമലയിലെ അയ്യപ്പൻ്റെ ഫോട്ടോ ആദിവാസി സ്ത്രീകൾ വെച്ച് ആദരിച്ചിരുന്നത് പോലീസ് ഷൂസ് ഷൂസിട്ട് ചവിട്ടി അതേസമയം അനധികൃതമായ ഒരു കുരിശ് വന്നപ്പോൾ മുഖ്യമന്ത്രി അതിനെ അപലപിച്ചു ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ സുഹൃത്ത് പീതാങ്കരും കുറിപ്പ് കൈയിട്ട് വാരുന്നതിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം വളരെ പ്രതിഭ തുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് മനോഹരമായി സംസാരിക്കുന്ന ആളാണ് മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിരുന്നാലും മടുക്കില്ല ഇതൊക്കെ ശരിയാണ് പക്ഷേ വളരെ ക്രൂരമായി പോലെ കുറിപ്പ് തിരുതാങ്കൊരു രാജവംശത്തിന് അളവറ്റ സ്വത്തുണ്ടായിരുന്നു പത്മനാമത്തെ ക്ഷേത്രത്തിൽ നിധി ശേഖരമുണ്ടായിരുന്നു വേണമെങ്കിൽ അവർക്ക് താങ്കൾ പറഞ്ഞ മാതിരി കൈയിട്ട് വരാമായിരുന്നില്ലേ അവർ ചെയ്തില്ലല്ലോ കൊച്ചു രാജ്യം അല്ലാതെ ആയപ്പോ മഹാരാജ അവനോട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് വേണ്ടത് അദ്ദേഹം എന്താ മറുപടി പറഞ്ഞു അങ്ങനെ ഒരു വാദം തന്നു അങ്ങനെ കൂടുതൽ ദയവായിരിക്കരുത് ഇല്ല ശ്രീ പീതാംബരക്കുറിപ്പ് പന്തളം രാജകുടുംബത്തിന്റെ ഉദ്ദേശ ശുദ്ധിയെ തന്നെയാണ് ചോദിച്ചത് താങ്കൾ താങ്കൾ അർത്ഥം വെച്ച് തന്നെയാണ് സംസാരിച്ചത് ഇപ്പം നിഷേധിക്കേണ്ട താങ്കൾ അർത്ഥം വെച്ചാണ് സംസാരിച്ചത് എന്തുകൊണ്ട് ഇപ്പോൾ പന്തളം രാജകുടുംബത്തിന് ഇക്കാര്യത്തിൽ പ്രത്യേക മമത എന്നാണ് താങ്കൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഈ ഒരു 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 സ്നേഹപ്രകടനവുമായിട്ട് വന്നത് എന്ന് തന്നെയാണ് താങ്കൾ ചോദിച്ചത് അതിന് വ്യക്തമായ മറുപടി പന്തളം രാജകുടുംബത്തിന്റെ പ്രതിനിധി പറയുകയും ചെയ്തു അത് ഞാൻ വിശദീകരിക്കുന്നില്ല ശരി ശരി ശ്രീ ശ്രീ രാംകുമാർ തുടരാം താങ്കൾക്ക് ആ അല്ല ഞാൻ ശ്രീ സി പി തമ്മിര കുനപോർമ്മപ്പെടുത്താണ് ചരിത്രത്തിന്റെ ഭാഗമാണ് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് രണ്ട് സംസ്ഥാനങ്ങള് സംയോജിപ്പിച്ച് ശ്രീ വി പി മേനോൻ ഇവിടെ വന്ന് കൊച്ചി രാജാവിനോട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് പ്രത്യേകമായി വേണ്ടത് അദ്ദേഹം പറഞ്ഞ മരോടി എന്താന്ന് ശ്രീ കുർഫിനെ അറിയാലോ എല്ലാ വർഷവും മലയാള മാസം ഒരു പഞ്ചാംഗം മാത്രം എനിക്ക് എത്തിച്ചേരണം ഇതുപോലെ ലളിതമായി ജീവിച്ചിരുന്ന രാജവംശക്കാരെ കുറിച്ചാണ് അയ്യോ അങ്ങ് കൈയിട്ട് പ്രയോഗം നടത്തിയത് അത് വളരെ ക്രൂരമായി അതെനിക്ക് തോന്നുന്നു കാരണം തിരിതാവങ് രാജവംശ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ കൊടുക്കുകയാണ് ചെയ്തത് സ്വത്ത് പറഞ്ഞിട്ടില്ല പത്മനാഭൻ്റെ പ്രത്യേകം എന്തുകൊണ്ടാണ് പന്തളം കൊട്ടാരത്തിന് ഇപ്പോൾ ആവേശമുണ്ടായത് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അത് മാത്രമേ മനസ്സിലാക്കൂറത് അത് എന്റെ കരിമാറ്റേക്കുന്നതിന്യമാണ് അത് ദുരുപതിഷ്ടമാണ് എന്നേയുള്ളൂ താങ്കൾ പറഞ്ഞു എന്തിനാണ് ഈ ആവശ്യം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക സ്വാഭാവികമായും അവർക്ക് എന്തോ താല്പര്യമുണ്ട് എന്ന് തന്നെ കുറിപ്പ് മനസ്സിലാക്കേണ്ടത് ചിന്താഗതി അദ്ദേഹം വിചാരിച്ചാൽ നടക്കേണ്ടതാണ് കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത് കൈയിട്ട് വരുന്ന പ്രയോഗം നടത്തിയത് കേരളത്തിലെ വേറെ ഒരു വലിയ നേതാവാണ് അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൈയിട്ടു വാരുന്നു പ്രയോഗം നടത്തിയത് കേരളത്തിലെ മറ്റൊരു വലിയ നേതാവാണ് ഞാനല്ല ശരിയാണെന്നേ അത് താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ഒരിക്കലും തിരുവിതാംകൂർ രാജവംശത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ നാവ് പൊന്തില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം കാരണം അവര് വളരെ ആദർശമാരെ പോലെ ജീവിച്ചിരുന്ന ആളുകളാണ് കേൾക്കുന്നത് പക്ഷേ 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 ചില രാഷ്ട്രീയകളാണ് താങ്കൾ മുന്നോട്ട് വെച്ചത് ചില ദുസ്സൂചനകളാണ് മുന്നോട്ട് വെച്ചത് ഒരിക്കലുമല്ല ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം ആ വിഷയം അവസാനിപ്പിക്കാം അഡ്വക്കേറ്റ് രാംകുമാർ പൂർത്തിയാക്കട്ടെ അദ്ദേഹത്തിന്റെ വാദം ഞാൻ ഞാൻ വളരെ വിനയൂലെ താങ്കൾ നിയമനിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ താങ്കൾ നിയമനിർമ്മാണത്തെ പറ്റി സൂചിപ്പിച്ചപ്പോൾ ആ നിയമനിർമ്മാണത്തിന് വിവിധ സമിതികൾ ഉണ്ടാകും അത് പന്തളം കൊട്ടാരത്തിന് അതിൽ കടന്നു കൂടാൻ ആകാംക്ഷയുണ്ട് എന്നൊരു പദപ്രയോഗം നടത്തി താങ്കൾ ഉദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല ഞാൻ കേട്ടത് തെറ്റാണെന്ന് എനിക്കറിയില്ല

അല്ല വേണ്ട ഞാൻ ഞാൻ ഒരു എനിക്ക് വലിയ അത് വേണ്ടി എടുക്കരുത് അങ്ങനെ അങ്ങനെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ താങ്കളെ മോശപ്പെടുത്താനോ യാതൊരു ഉദ്ദേശവും ഇല്ല താങ്കൾക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല പ്ലീസ് ദയവേത് എന്തെങ്കിലും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താങ്കൾ ക്ഷമിക്കുക അഡ്വക്കേറ്റ് രാംകുമാർ അഡ്വക്കേറ്റ് രാംകുമാർ അദ്ദേഹം 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 അഭിഭാഷകനാണ് അദ്ദേഹം പോലും താങ്കളുടെ വാക്കുകളിൽ ദുഃസൂചനകൾ കണ്ടു അതുകൊണ്ടാണല്ലോ പ്രതികരിച്ചത് അങ്ങനെ ചെയ്യരുത് മിസ്റ്റർ നമ്പ്യാർ യെസ് 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 അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ശ്രീരാം ശ്രീരാം കുമാർ കുമാർ തുടരാം തുടരാം ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് രാഷ്ട്രീയമാണ് കൊട്ടാരത്തിലെ രാജാവ് ഇവിടെ അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് അദ്ദേഹത്തിന് നിസ്സാരമായി ഇവിടെ തീർക്കാവുന്നതാണ് ഈ കാര്യം അദ്ദേഹം സുപ്രീം കോടതി പോകേണ്ട കാര്യമില്ല ഇപ്പോൾ അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചത് ഞാൻ അതിന് ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന് വളരെ സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോഴുള്ളത് അവിടെ അദ്ദേഹത്തിന് എവിടെ തീർക്കാനാണ് അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞ മണ്ഡല വിളക്ക് കാലത്തൊക്കെ താങ്കൾക്കറിയാമല്ലോ ശബരിമലയിൽ നടന്നത് അങ്ങനെ സ്വാധീനം ഉണ്ടെങ്കിൽ പന്തളം കൊട്ടാരത്തിന് അങ്ങനെ ഇന്നത്തെ സർക്കാരിന് സ്വാധീനമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ ഉത്തരം നമ്പ്യാർക്ക് നമ്പ്യാർക്ക് അല്ല അതേ പറഞ്ഞല്ലോ കൊട്ടാരത്തിന്റെ പ്രതിനിധി ശ്രീ ശശികുമാരവർമ്മ പറയുകയുണ്ടായി എന്തുകൊണ്ട് കോടതിയെ ആശ്രയിച്ചു സുപ്രീം കോടതിയിൽ പോയി വളരെ 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 കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു ഓക്കെ 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 ശ്രീ പിതാംബരക്കുറിപ്പ് താങ്കളിലേക്ക് വരാം ശ്രീ രാംകുമാർ താങ്കൾക്ക് പൂർത്തിയാക്കാം എനിക്ക് വളരെ മിസ്റ്റർ നമ്പ്യാർ പ്ലീസ് പ്ലീസ് ഞാൻ ഞാൻ വരാം വരാം താങ്കൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേട്ടോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കുക പ്ലീസ് ഉണ്ട് ഇത് താങ്കൾ എന്നെ വരച്ചിട്ട് വധിക്കാൻ ചെയ്ത പ്രയോഗമാണ് ഇത് ഒരിക്കലും ഇല്ല പ്ലീസ് എനിക്ക് പന്തളും രാജകുട്ടാരത്തെ പറ്റി യാതൊരു അവമതിപ്പും ഉള്ളവനല്ല എനിക്ക് ആളാണ് അല്ല ഞാനത് താങ്കളുടെ 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 അഭിപ്രായത്തിൽ ദുസൂചനയുണ്ടെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത് ശ്രീ ശശികുമാരവർമ്മ തന്നെയല്ലേ പറഞ്ഞത് ശ്രീ രാംകുമാറിനും അങ്ങനെ തോന്നി ഇവിടെ ഇരിക്കുന്ന ശ്രീജിത് പണിക്കർക്കും അത് തോന്നി അപ്പൊ ഞാൻ മാത്രം എങ്ങനെയാ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ല ഞാൻ അദ്ദേഹം അത് വാസ്തവത്തിൽ എനിക്ക് അത് സങ്കടമുണ്ട് രാംകുമാർ സാറൊക്കെ ഇരിക്കുന്ന ഒരു ഒരു വേദിയിൽ

ഇവിടെ കേരള ഗവണ്മെൻറ്റിന് അമിതമായ എന്തോ അധികാരം ശബരിമല ദേവസ്വത്തിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച പോലെ തോന്നുന്നു യഥാർത്ഥത്തിൽ യാതൊരു അധികാരവുമില്ല ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മന്ത്രി ഉണ്ടെങ്കിലും ആ മന്ത്രിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിനോടോ കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോടോ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറയാൻ ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ ഒരു വകുപ്പും അധികാരം നൽകുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് നിയമത്തിൻ്റെ ഭാഷയിൽ പറയും ഗവൺമെൻറ്റിന് അതിൽ യാതൊരു കാര്യവുമില്ല ഗവണ്മെൻ്റ് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ സുരക്ഷാ സംവിധാനം ഒരുക്കണം കാരണം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ജനങ്ങൾ വിവിധ ജാതി മതങ്ങൾ വിവിധ വേഷക്കാർ ശബരിമലയിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പോലീസ് സംവിധാനം കൊടുക്കണം അതിന് കാശ് മേടിക്കുന്നുണ്ട് ഗവണ്മെൻറ്റ് പക്ഷെ കുറിപ്പിനെ അറിയാമല്ലോ അത് ഔതാര്യമല്ല ഗവണ്മെൻറ്റിൻ്റെ ഇതൊഴിച്ച് കേരള ഗവണ്മെൻറ്റിന് യാതൊരു അധികാരവുമില്ല നിർഭാഗ്യവശാൽ നമ്മുടെ മന്ത്രിമാരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ ശബരിമല ദേവസ്വം അവരുടെ സ്വകാര്യ സ്വത്താണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് അനുസരിച്ച് തുള്ളുന്നൊരു തികച്ചും തെറ്റാണ് ഏത് വകുപ്പനുസരിച്ച് അങ്ങനെ പറയുന്നത് അങ്ങ് ഗുരുവായൂർ ദേവസ്വം പ്രസിഡൻ്റായിരുന്നാണല്ലോ ഗുരുവായൂർ ദിവസത്തിൽ ഗവൺമെൻറ്റിന് എന്താ നിയന്ത്രണമുള്ളു ഒരു റിവിഷൻ പെറ്റീഷൻ വന്നാൽ റിവ്യൂ പെറ്റീഷനായിട്ട് പരിഗണിക്കാം ഇതിൽ കൂടുതൽ ഗവൺമെൻറ്റിന് എന്താ ഗവൺമെൻറ്റിൻ്റെ അധികാരം കമ്മിറ്റിയുടെ നിയമനത്തോടുകൂടി തീർന്നു തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിൽ അതിനും അധികാരമില്ല നിയമിക്കുന്ന നിയമസഭാ സാമാജികരുടെ റെക്കമെൻറ്റേഷനുസരിച്ച് ഗവർണറാണ് അപ്പോൾ കേരള ഗവൺമെൻറ്റിന് ഇതിൽ എന്താണ് റോഡ് കേരള ഗവണ്മെൻ്റ് പറയണത് കേട്ടാൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അകടത്തിലാവും ഞങ്ങളുടെ കോടതി ലക്ഷ്യം അമിതമായ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടുള്ള ആവേശമാണെന്ന് താങ്കളെപ്പോലെ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പരിചയമുള്ളൊരു നേതാവിന് ഞാൻ പറഞ്ഞതരേണ്ട ആവശ്യമുണ്ടോ എൻ്റെ രംഗം രാഷ്ട്രീയമല്ല നിയമം മാത്രമാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് അവകാശപ്പെടാൻ ആഗ്രഹിക്കുക നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതല്ല അതല്ലാതെ രാഷ്ട്രീയമെൻ്റെ വിഷയമല്ല അങ്ങേ പല രാഷ്ട്രീയം ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഈ അടിസ്ഥാനപരമായ കാര്യം പറയുന്നുണ്ട് പിന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പറയേണ്ട സത്യം പറയുകയാണെങ്കിൽ കേരള ഗവണ്മെൻറ്റിന് തിരു ശബരിമല ദേവസ് വളരെ പരിമിതമായ അവകാശങ്ങളേ ഉള്ളൂ ഉണ്ട് എന്നവകാശപ്പെടുന്നത് തെറ്റാണ് പോലീസിനെ ബോർഡിൻ്റെ അനുവാദം കൂടെ അത് യോഗിക്കുന്ന നിയമപ്രകാരം തെറ്റാണ് ഇതൊക്കെ ആരോട് പറയാനാണ് ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നിയമപ്രശ്നങ്ങൾ സൗകര്യമോലം വിസ്മരിക്കപ്പെടുകയാണ് അത് ഇനിയൊരിക്കലും ഉണ്ടാകാതിരിക്കാനാണ് ഒരു പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശിച്ച് ഭക്തർക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന ഒരു ഭരണസമിതി വന്നാൽ ക്ഷേത്രങ്ങളുടെ ഉത്കർഷയ്ക്കും ക്ഷേമത്തിനും ഉപയുക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാൻ മാത്രമേ വഴിയുള്ളൂ കാരണം രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനം കാണുമ്പോൾ പൂർത്തിയാക്കാം 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 ശ്രീ രാംകുമാർ പറയാം താങ്കൾക്ക് അല്ലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയുടെ നിർദ്ദേശം നല്ലതാണ് അപ്പൊ ഞാൻ എന്റെ ആശങ്ക ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കാരണം കേരളത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതെ അതിനുള്ള ഇച്ഛാശക്തി വേണം രാഷ്ട്രീയക്കാർക്ക് ഇച്ഛാശക്തി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന് ഭക്തരുടെ പ്രാതിനിധ്യം ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം അപ്പോൾ മാത്രമേ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ താല്പര്യമെടുക്കൂ ഇത് ക്ഷേത്രങ്ങളെ വെച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയ കളിക്ക് കളി കളിക്കുന്ന ആളുകളുടെ കയ്യിൽ വീണ്ടും ഇത് അപകടം സുപ്രീം കോടതി പറയുന്ന പരിഹാര പരിഹാരമാർഗമല്ല അതിന് പകരം കൂടുതൽ അപകടത്തിലേക്ക് എത്തിച്ചാണ് ഓക്കെ ശ്രീ പണിക്ക ശബരിമല യുവതീ പ്രവേശം വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് സുപ്രീം കോടതി ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയിലേക്കും പ്രാധാന്യത്തിലേക്കും ഒക്കെ വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഈ ജസ്റ്റിസ് എൻ വി രമണയുടെ നിരീക്ഷണങ്ങൾ ശബരിമല സവിശേഷ പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്ന് അടിവരയിടുന്നുണ്ട് ശബരിമലയെ മറ്റ് ക്ഷേത്രങ്ങളുമായി താരതമ്യപ്പെടുത്താനാവില്ല എന്നും പരമോന്നത നീതിപീഠം പറയുന്നു വിശാല വിലയിരുത്തലിനെ രമണയുടെ നിരീക്ഷണങ്ങളും വരാനിരിക്കുന്ന നിയമനിർമ്മാണവും ഒക്കെ സ്വാധീനിക്കില്ലേ സ്വാഭാവികമായും സ്വാധീനിക്കാം സ്വാധീനിക്കാതെ ഇരിക്കാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ജസ്റ്റിസ് രമണയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഈ നിരീക്ഷണം ശബരിമല എന്ന ക്ഷേത്രം മറ്റുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെ പോലെ അല്ല എന്നുള്ളതാണ് ഇത്രയും കാലം റിവ്യൂ പെറ്റീഷനുകളിലൂടെ മറ്റ് സാധാരണക്കാരായ വിശ്വാസികൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നതും ആ അറുപത്തിയഞ്ച് റിവ്യൂ റിട്ട് പെറ്റീഷനുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രം എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ളത് സുപ്രീം കോടതിയെ ധരിപ്പിക്കാനാണ് അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ജഡ്ജ് മറ്റൊരു കേസിൻ്റെ ഭാഗത്താണെങ്കിലും ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതിൽ വലിയ സമാധാനമുണ്ട് ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മറന്നു പോകരുത് അതായത് നമ്മളിത് കാണാതെ പോകരുതാത്ത മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട് കാരണം ഇവിടെ വളരെ കൃത്യമായി ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഓഗസ്റ്റ് മാസം അവസാനമാണ് ഓഗസ്റ്റ് മാസം അവസാനം കഴിഞ്ഞ് മൂന്ന് മാസങ്ങൾക്കിപ്പുറം സുപ്രീം കോടതിയിൽ ചെല്ലുന്ന സമയത്ത് പഴയ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റിൽ ചെറിയ ഭേദഗതികൾ വരുത്തിയ ഒരു രണ്ട് പേജുമായിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടെ ചെല്ലുന്നത് അപ്പോൾ അന്നേരം ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് ഇതേപോലെ ചോദിക്കേണ്ടി വരുന്നു നിങ്ങളുടെ സംസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് ഞങ്ങൾ പറയണമോ സുപ്രീം കോടതി പറയണമോ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകത എന്നിവ അറിയില്ലേ അൻപത് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ വർഷം തോറും വരുന്ന ഒരു ക്ഷേത്രത്തിന്റെ സാധാരണ രീതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതെ അതെ അത്രത്തോളം ആൾക്കാർ വരുന്ന അപ്പൊ ആൾക്കാർ അത്രയും വരിക എന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത മാത്രമാണ് അത് മാത്രമല്ല ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു നിയമനിർമ്മാണം നടക്ക നടത്താൻ ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സാധിക്കാത്തത് എന്ന് ചോദിക്കുന്നു പിന്നീട് ആ ഒരു കരട് അവിടെ കൊടുക്കുമ്പോൾ മറ്റു കക്ഷികൾക്കൊന്നും തന്നെ അതിന്റെ ഒരു കോപ്പി പോലും ലഭ്യമല്ല എന്നാണ് ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു കരട് കൊടുക്കുമ്പോൾ ആ കരടിൽ ിൽ പറഞ്ഞിരിക്കുന്നത് പോലും എന്താണ് അവിടെ നിയമനിർമ്മാണം നടപ്പാക്കുന്ന സമയത്ത് അവിടെ ഒരു ഭരണസമിതി വരുന്ന സമയത്ത് അതിൽ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രാധാന്യമാണ് എന്ന് പറയുന്ന സമയത്ത് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം പോലും അതെ നമ്മുടെയൊക്കെ ആ ഒരു ഭാവനയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരും ആ സുപ്രീം കോടതിയുടെ ഈ വിധിയെ മുൻപ് വന്നിരിക്കുന്ന ശബരിമല വിഷയത്തിലെ വിധിയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഭാവനയ്ക്കനുസരിച്ചാണ് ശ്രമിച്ചത് എങ്കിൽ പോലും ഭക്തസമൂഹം സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് ജസ്റ്റിസ് റെഡ്ഡിയും ജസ്റ്റിസ് രമണയും അവിടെ നടത്തിയിരിക്കുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് തന്നെ അവിടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിശാല ബെഞ്ച് പരിഗണിക്കേണ്ട ഒരു വിഷയം അവിടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പരിഗണിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിന് നമ്മുടെ സർക്കാരിന് വേണ്ടി വന്നിരിക്കുന്ന ജയദീപ് ഗുപ്ത നൽകിയിരിക്കുന്ന ഒരു വിശദീകരണത്തിൽ പറയുന്നത് ഒരു ലിബറൽ പുഷ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലിബറൽ പുഷ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണശാല ഒരു ലബോറട്ടറി ആണ് ഇവിടുത്തെ ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾ ഇത് ആരുടെ ഭാഗത്തു നിന്നും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഭരിക്കുന്നത് കോൺഗ്രസ് ആയിക്കോട്ടെ ഇടതുപക്ഷം ആരാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ കൈയ്യട്ട് വായിരുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു ഈ കൈയ്യട്ട് വായിരുന്നതൊന്നും തന്നെ രാജകുടുംബത്തിൽപ്പെടുന്ന ആൾക്കാരല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി ശ്രീ രാംകുമാർ ഇവിടെ പറഞ്ഞു അവിടുത്തെ ഒരു ചടങ്ങിനെ പറ്റി ഞാൻ വായിച്ചിട്ടുള്ളത് രാജകുടുംബത്തിലുള്ള ആൾക്കാർ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ അറിയാം അവിടെ പൂഴിമണ്ണാണുള്ളത് അവർ തിരിച്ചവിടെ നിന്ന് പോകുന്ന സമയത്ത് കാല് തട്ടിക്കുടഞ്ഞ് ആ മണ്ണ് പോലും എന്റെ കൂടെ ഈ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് പുറത്തേക്ക് വരണ്ട എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു ആചാരം തന്നെയുള്ള സ്ഥലമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം ഇവിടെയുള്ള രാജാക്കന്മാർക്ക് രാജകുടുംബങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാർ അനുവദിച്ച് നൽകിയിട്ടുണ്ട് അവരെ വിശ്വാസവുമാണ് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അതിപ്രസരം കാരണം വരുന്ന ദേവസ്വം ബോർഡുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് ആണോ ഭരിക്കുന്നത് ഇടതുപക്ഷമാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ ശബരിമലയിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ചിലത് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് നിയമനങ്ങൾ ശാന്തി നിയമനങ്ങൾ ശർക്കരയുടെ ശർക്കര വാങ്ങുന്നതിൻ്റെ കണക്ക് തേങ്ങയുടെ ലേലം ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് കഴിഞ്ഞ അതായത് ഈ പത്മകുമാറിൻ്റെ സമിതി ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് പാത്രം വാങ്ങുന്നതിലെ അഴിമതി അപ്പോൾ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ഭക്തർക്ക് വേണ്ടി നിലകൊള്ളേണ്ടുന്ന ഒരു പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അവരെ സ്വാധീനിച്ച് അവരോട് സ്വാധീനമുള്ള ആൾക്കാർ വൗച്ചറുകളൊക്കെ എഴുതി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇവരൊക്കെ ഇരിക്കുന്ന ലേബൽ എന്ന് പറയുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ പടം വെച്ചിട്ട് അവർ ഡയറികളും അടിച്ച് ഇറക്കുന്ന സമയത്താണ് ഇവർ ചെയ്യുന്നത് ഈ പുള്ളിമാനെ സംരക്ഷിക്കുക എന്ന പേരിൽ പുള്ളിപ്പുലികളാണ് ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് എന്ന രീതിയിലാണ് ഈ പുള്ളി കോമൺ ആയിട്ടുള്ളത് കൊണ്ട് മാത്രം ഇവരെ വിശ്വാസികളായി പരിഗണിക്കാൻ പറ്റില്ല യെസ് യെസ് ശ്രീ പീതാംബരകുപ്പ് സംവാദം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കലും കൂടി െ ശബരിമലക്ക് പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമുണ്ടോ താങ്കൾ പറയണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പോലെ അല്ലെങ്കിൽ തിരുപ്പതി മാതൃകയിൽ ശബരിമലക്കായി ഒരു ഭരണ സംവിധാനം പ്രത്യേക ഭരണ സംവിധാനം ആവശ്യമുണ്ടോ ഇല്ലയോ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റി താങ്കൾ പിണക്കത്തിലാണോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു താങ്കൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ചെയർമാനാണ് അതുകൊണ്ട് തന്നെ താങ്കളുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംവിധാനം ആവശ്യമുണ്ടോ ശബരിമല ക്ഷേത്രത്തിന് അല്ല ഇത്രയും വലിയ ക്രൂരത ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ നിയമനിർമ്മാണം ഉണ്ടാക്കിയാലും അതിനെ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തണം ആക്കി തീർക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റ് നേരത്തെ രാംകുമാർ സാർ പറഞ്ഞാൽ വാസ്തവത്തിൽ മന്ത്രിമാർക്കൊന്നും ദേവസ്വത്തിൽ ഒരധികാരവും ഉള്ളതല്ല പക്ഷേ എത്ര തലങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങാനും വിചാരിച്ചാൽ എന്തെങ്കിലും കാർക്കിച്ച് നിപ്പാൻ പോലും ഊക്കത്തില്ല അത്ര നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ നിയമനിർമ്മാണമല്ല വേണ്ടത് ഉള്ള നിയമത്തെ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്തക്കവണ്ണം പുനഃസംവിധാനം ചെയ്യാൻ ഏർപ്പാടാണ് ഉണ്ടാകേണ്ടത് ഇവിടെ ഇവിടെ ശബരിമല ഭരിക്കുന്നത് പോലീസാണ് അവരുടെ നായാട്ടാണ് അവരുടെ അട്ടഹാസമാണ് അവരുടെ എല്ലാ ബഹളവുമാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മനുഷ്യൻ അമ്പലത്തിൽ പോകുന്നത് മനസമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ അവന്റെ ദുഃഖത്തിന് പരിഹാരം കാണാനാണ് മുതുക തടി വാങ്ങിക്കാനല്ല അത്രയും ഒന്ന് ഭരിക്കുന്നവരറിഞ്ഞാൽ നല്ലതാണ് മാത്രം നിയമം ഉണ്ടാക്കിയത് കൊണ്ട് പ്രശ്നം തീരുകയില്ല ജനങ്ങളുടെയും ആരാധകരുടെയും സർക്കാരിൻ്റെയും മനസ്സാണ് മാറേണ്ടത് അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും നാലാഴ്ചയ്ക്കകം ഈ നിയമത്തിൻ്റെ കരട് കോടതി പരിശോധിക്കും ആചാര അനുഷ്ഠാന ബദ്ധമല്ലാത്തതും വിശ്വാസവിരുദ്ധമായതുമായ വ്യവസ്ഥകളുണ്ടെങ്കിൽ കോടതി കരട് പൊളിച്ചെഴുതുമെന്നതിലും സംശയമില്ല ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും